അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽഅജ്മഈൻ അൽഫായിസീന ബിറിള്ളാഹി. അമ്മാ ബാദ്. ബഹുമാനപ്പെട്ട മലയാളം ഇസ്ലാമിക് കോഴ്സിലെ എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കലൂടി മലയാളം ഇസ്ലാമിക് കോഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് പള്ളികൾ. വ അന്നൽ മസാജിദലില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായിട്ടും പള്ളികൾ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. പള്ളിക്ക് മസ്ജിദ് എന്ന് നാം ഉപയോഗിക്കാറുണ്ട് പേര്. ആ പേര് മസ്ജിദ് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം തന്നെ, മസ്ജിദ് എന്ന വാക്കിൻ്റെ അർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് ഇതിന് മസ്ജിദ് എന്ന പേര് തന്നെ നാം പ്രയോഗിക്കുവാനുള്ള കാരണം. ഈ പള്ളി പരിപാലിക്കുന്നത് വളരെ മഹത്വമുള്ള ഒന്നാണ്. ഒരുപാടൊരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് പള്ളി പരിപാലനം. കാരണം അള്ളാഹുവിൻ്റെ ഭവനമാണല്ലോ പള്ളികൾ. അതിനെ പരിപാലിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹുവിനോട് നമുക്ക് അടുപ്പമുണ്ടാവുകയും അള്ളാഹുവിന് നമ്മോടടുപ്പമുണ്ടാവുകയും അള്ളാഹുവിൻ്റെ പ്രത്യേക സ്നേഹവും സംരക്ഷണവും നമുക്ക് അള്ളാഹു തആല വാഗ്ദാനം നൽകുകയും നമുക്കത് നൽകുകയും ചെയ്യും ഇൻഷാല്ലാ. എന്നാൽ ഈ പള്ളി പരിപാലിക്കുന്നത് ആരാകണം? എല്ലാവർക്കും പള്ളി പരിപാലിക്കാൻ കഴിയില്ല. നമുക്കറിയാം, വിശുദ്ധമായ കഅബ വർഷങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും തടയപ്പെട്ടു. മക്ക ഫത്ഹ് ആയ സമയത്ത്, മക്കം ഫത്ഹിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ താക്കോൽ അത് സൂക്ഷിച്ചിരുന്ന തലമുറകളായി സൂക്ഷിച്ചിരുന്ന ആ പ്രത്യേക ഗോത്രത്തിന് തന്നെയായിരുന്നു കൈമാറിയിരുന്നത്. അതുകൊണ്ട് പള്ളി പരിപാലിക്കുക എന്നുള്ളതിന് വളരെയേറെ യോഗ്യത നമുക്ക് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്വലാത വആത സകാത വലം യഖ്ഷ ഇല്ലല്ലാഹ ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുകയാ, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അത് പരിപാലിക്കേണ്ടത് മൻ, അവർക്ക് ചില ക്വാളിറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഒന്നാമത്, മന്നാമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. പള്ളി പരിപാലിക്കുന്നവർ, അതിൻ്റെ പരിചാരകർ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളെ കൊണ്ടും അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവൻ്റെ പ്രവാചകന്മാരെ കൊണ്ടും അന്ത്യദിനം കൊണ്ടും നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് എന്നതുകൊണ്ടും വിശ്വസിക്കണം. ഈമാൻ ഉണ്ടാകണം, ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഈമാൻ ഇല്ലാത്ത ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ, അതല്ലെങ്കിൽ ഈ നിലവാരത്തിൽ ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു പ്രത്യേക വിഭാഗത്തെ അധികാരി എന്ന ജനങ്ങളുടെ മുന്നിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ, സാമ്പത്തികമായ തട്ടിപ്പ് ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരിക്കലും പള്ളി പരിപാലിക്കുവാൻ വേണ്ടി സന്നദ്ധനാകാൻ പാടില്ല. അങ്ങനെയുള്ളവർ പള്ളി പരിപാലിക്കുന്ന പരിപാലക സമിതിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളുള്ള വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ പള്ളി പരിപാലന സമിതിയിൽ നിന്നും തടയപ്പെടേണ്ടതാണ്. ഇതെൻ്റെ വാക്കല്ല, വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, പള്ളി പരിപാലിക്കുന്നവർക്ക് ചില പ്രത്യേക ക്വാളിറ്റി ഉണ്ടാകണം. ആ യോഗ്യതയുള്ളവർക്ക് മാത്രമേ പള്ളി പരിപാലിക്കാൻ യോഗ്യതയുള്ളൂ, അവർ പാടുള്ളൂ. അതിലൊന്നാമത്തെ യോഗ്യത അല്ലാഹു പറയുന്നു, ഈമാനുള്ള വ്യക്തിയാകണം. നമ്മുടെ മഹല്ലിലൊക്കെ പരിപാലന സമിതികളുണ്ട്, മാതൃകാ യോഗ്യരായവരുണ്ട്, മറ്റുള്ള നാടുകൾക്ക് മാതൃകയായ മഹല്ലത്തുള്ളതുകൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ ഏതൊരു കാര്യത്തിനും പോസിറ്റീവായൊരു കാര്യമുള്ളതുപോലെ അതിൻ്റെ എതിരായിട്ട് നെഗറ്റീവുമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ടാകും. ഒരു കയറ്റത്തിനൊരു ഇറക്കം പോലെ, തണുപ്പിന് ചൂട് പോലെ, സന്തോഷത്തിന് ദുഃഖം പോലെ, എല്ലാ വിഷയങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ. ഈ രണ്ട് വശങ്ങളും നാം സംസാരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ
വിശുദ്ധമായ ദീനിൻ്റെ ദീനിൻ്റെ അന്തസ്സത്ത് നിലനിൽക്കുകയുള്ളൂ, ദീനിൻ്റെ പരിശുദ്ധി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമത്തെ വിഷയം, ഒരു പള്ളി പരിപാലന സമിതിയിലുള്ള സെക്രട്ടറി, അതല്ലെങ്കിൽ പ്രസിഡന്റ്, അതല്ലെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ആരായാലും പള്ളി പരിപാലിക്കുന്ന പരിപാലക സമിതിയിലുള്ള പാനലിലുള്ളവർ തീർച്ചയായിട്ടും അഞ്ചു നേരം കൃത്യതയോടുകൂടി നിസ്കരിക്കുന്നവരാകണം. നിസ്കാരം കൃത്യമായി നിലനിർത്താത്ത ഒരാളെ പ്രസിഡന്റാക്കാൻ നാം തീരുമാനിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ ആ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്ന് നിസ്കരിക്കുന്നില്ല എങ്കിൽ, ഉപദേശത്തിന് ശേഷം വീണ്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റണം. അതൊരു മഹലിൻ്റെ കെട്ടുറപ്പിനും ആ മഹലിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുന്നതിനും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പൊരുത്തം കിട്ടുന്ന നാടാവണമെങ്കിൽ ഈ പറഞ്ഞത് ആ നാട്ടുകാരെ ചെയ്യൽ അത്യാവശ്യമാണ്, വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാകുന്നു. അപ്പോൾ പള്ളി പരിപാലിക്കുന്നവർ, അവർക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി, അവർ അഞ്ചു നേരം കൃത്യതയോടുകൂടി നിസ്കരിക്കേണ്ടവരാകുന്നു. അവർ ജുമാ നിസ്കരിക്കാൻ മാത്രം പള്ളിയിൽ വന്നാൽ പോരാ, അതല്ലെങ്കിൽ പെരുന്നാളിന് മാത്രം വന്നാൽ പോരാ, സുബ്ഹിന് മാത്രം വന്നാൽ പോരാ, ഇഷ നിസ്കാരത്തിന് വേണ്ടി മാത്രം വന്നാൽ പോരാ, പള്ളിയിലുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി പള്ളിയിൽ വന്ന് കേവലം ഒന്നോ രണ്ടോ വഖത്ത് നിസ്കരിക്കുകയും മറ്റുള്ള നിസ്കാരങ്ങൾ നിലനിർത്താതെ പോവുകയും ചെയ്യുന്നവരായാൽ പോരാ. കൃത്യതയോടുകൂടി അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി നിസ്കരിക്കുന്നവരാകണം. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുന്നത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ, അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിച്ചവരാണ് സത്യവിശ്വാസികൾ. അതോടൊപ്പം തന്നെ വയുഖീമു സ്വലാ, അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തിപ്പോയവർ. ആ വാക്കിൻ്റെ വല്ലാത്തൊരു അർത്ഥം ആന്തരികമായതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആന്തരികമായ അർത്ഥം യുഖീമുന എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നുള്ളതാകുന്നു. അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി പതിവാക്കുമ്പോഴാണ് ആ പറഞ്ഞ പദപ്രയോഗവുമായിട്ട് അതിന് രൂപാന്തരം, പറഞ്ഞ പ്രയോഗവുമായിട്ട് അതിന് സാദൃശ്യത ഉണ്ടാവുകയുള്ളൂ, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുകയുള്ളൂ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ക്വാളിറ്റി, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പള്ളി പരിപാലിക്കുന്നവർ സക്കാത്ത് നിർബന്ധമായും കൊടുത്തിരിക്കണം. സമ്പത്തുള്ളവൻ്റെ സമ്പത്തിൽ നിന്നും വർഷം പൂർത്തിയാകുമ്പോൾ, മറ്റുള്ള കണക്കാണെങ്കിൽ അതിൻ്റെ കണക്കുകൾ പൂർത്തിയാകുമ്പോൾ, കൃത്യതയോടുകൂടി പാവങ്ങളുടെ അർഹമായിട്ടുള്ള സക്കാത്ത്, അത് അവരുടെ അവകാശമാണ്, ഔദാര്യമല്ല. സമ്പന്നൻ്റെ അവകാശമാണ്, സമ്പന്ന പാവപ്പെട്ടവൻ്റെ അവകാശമാണ് സക്കാത്ത് എന്നുള്ളത്, അതല്ലാതെ സമ്പന്നൻ്റെ ഔദാര്യത്തിൽ കൊടുക്കുന്നതല്ല. അത് നാം മനസ്സിലാക്കുക. സക്കാത്ത് കൃത്യതയോടുകൂടി നിലനിർത്തിപ്പോകുന്നവരുമാകുന്നു പള്ളി പരിപാലിക്കേണ്ടവർ. നാം മനസ്സിലാക്കുക, പള്ളി പരിപാലക സമിതിയിൽ കോടാനുകോടി രൂപ ആസ്തിയുള്ള എത്രയെത്ര പ്രസിഡന്റുമാരാണ്, സെക്രട്ടറിമാരാണ്, മെമ്പേഴ്സാണുള്ളത്. അവരൊക്കെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പലരും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവരെ നല്ലവരെ കുറിച്ചല്ല, ഒരു പള്ളിയുടെ ഒരു പെയിൻറ്റിങ്ങിന് ഒരു ഒരു എസ്റ്റിമേറ്റ് ഇട്ടാൽ പോലും, ഒരു ബോട്ടിൽ പെയിൻറ്റ് പോലും വാങ്ങിക്കൊടുക്കാൻ സന്നദ്ധനല്ലാത്ത കോടീശ്വരന്മാരായ ഒരുപാട് ഒരുപാട് പള്ളി സെക്രട്ടറിമാരെയും പ്രസിഡന്റുമാരെയും എനിക്കറിയാം. അവരെന്നും പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുകയല്ല, അവർ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർ മനസ്സിലാക്കണം, ഒന്നുകിൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കി ആ പള്ളി പരിപാലക സമിതിയിൽ നിന്ന് നിങ്ങൾ സ്വയം രാജിവെച്ച് പോകണം. കാരണം ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനാണ്, പച്ചയായിട്ട് പറയുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനാണ്. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി, അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കുന്നവരാകണമെങ്കിൽ അവർക്കുള്ള ക്വാളിറ്റി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അവർ ഒന്നാമത് ഈമാനുള്ളവരാകണം, രണ്ടാമത് നിസ്കാരം കൃത്യതയോടെ പതിവായി നിലനിർത്തുന്നവരാകണം, മൂന്നാമത്തത് സക്കാത്ത് കൊടുത്ത് വീടുന്നവരാകണം. വലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ അവർ ഭയപ്പെടാൻ പാടില്ല. ഫഅസ ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ, അതിനോട് ചേർത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇങ്ങനെ അള്ളാഹുവിൻ്റെ പള്ളി പരിപാലിക്കുകയും കൃത്യതയോടുകൂടി ആ പള്ളിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിനടുത്ത ഷർത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വതാല വെച്ച കണ്ടീഷനുകൾ എല്ലാം പാലിച്ചുകൊണ്ട് അള്ളാഹുവിനല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, ഉലൈക അയ്യകൂനു മിനൽ മുഹ്തദീൻ, അവർ സന്മാർഗികളാകും, ആ നാടിൻ്റെ സ്പന്ദനങ്ങളായി മാറുകയും ആ നാടിൻ്റെ വഴികാട്ടികളായി മാറുകയും ആ നാടിനൊരു ഇൻസ്പിറേഷനായി മാറുകയും, നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൃത്യതയോടുകൂടി കൊടുത്തു വീടുകയും, അതുപോലെ തന്നെ അള്ളാഹുവിനല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. ആ അനുഗ്രഹം ആ നാട്ടിലുണ്ടാകും,
ആ നാട്ടിൻ്റെ പുതുതലമുറ ദീനീപരമായ മുന്നേറ്റങ്ങളിലൂടെ പുതുതായി പുതിയ കമ്മിറ്റി മെമ്പേഴ്സായിട്ട് അവർ കടന്നു വരും. അങ്ങനെ ആ നാട് നന്നാവും. ആ നാട് നന്നായാൽ സമീപ നാടുകൾ നന്നാവും, ആ രാജ്യം തന്നെ നന്നാവും, അങ്ങനെ ലോകം തന്നെ നന്നാകുവാൻ അത് കാരണമാണെന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി സൂചന നൽകുകയാണ്. ഇനി നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന ഈ കണ്ടീഷനുകൾ പാലിക്കാത്ത പള്ളി പരിപാലക സമിതികളാണോ നിങ്ങളുടെ മഹല്ലത്തുകൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവർ കാരണമായിട്ട് തന്നെ ആ നാടിന് സർവനാശമുണ്ടാകും, ആ നാടിൻ്റെ ഐശ്വര്യങ്ങളെ ബാധിക്കും, ആ നാട്ടിൽ അസുഖങ്ങൾ രോഗങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും, ഒത്തൊരുമ നഷ്ടപ്പെടും, ഛിദ്രതയുണ്ടാകും, ഐക്യം നഷ്ടപ്പെടും. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലോകാവസാനത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് ഇത്തരത്തിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത നിലയിൽ ഹറാമുകൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഇസ്ലാമികമായ ഭരണസമിതിയിലേക്ക് കടന്നു വരിക, പരിപാലക സമിതിയിലേക്ക് കടന്നു വരുന്നത്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണെന്ന് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല ഐശ്വര്യവും യോഗ്യതയുമുള്ള ഇപ്പറഞ്ഞ എല്ലാ സിഫത്തുകളും വിശേഷണങ്ങളും യോജിച്ച നല്ല സച്ചരിതരായ മുൻഗാമികളെ പോലെയുള്ള നല്ല സൽക്കർമ്മികളായ സ്വാലിഹീങ്ങളെ അള്ളാഹു നമുക്ക് നമ്മുടെ പള്ളി പരിപാലന സമിതി നൽകുകയും അത് കാരണമായി നമ്മുടെ നാട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അള്ളാഹു നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.